പാട്ടിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പൊരിയൊക്കെ തകർത്ത? എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നുണ്ട്, കുറച്ചു പേർക്കൊക്കെ ശരിയായി ആ ഒരു പൊരി ഉണ്ടാക്കിയിട്ടൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ ശരിയാവാത്ത ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ ശരിയാവാത്ത ഒരു ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനും നിങ്ങളുടെ പോലെ അതേ സിറ്റുവേഷനിൽ കൂടെയാണ് വന്നത്. ഞാനും ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുമ്പോ ഒന്നും കറക്റ്റ്ലി വന്നില്ല. അപ്പൊ ഞാൻ എന്താ ശരിയാവാത്തത്, എന്നാ പിന്നെ അത് ശരിയാക്കിയിട്ട് എന്താ കാര്യം, എന്താണോ അത് എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട. അപ്പൊ എനിക്കാണെങ്കിൽ ഒരു സംഭവം ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയാവണ വരെ ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്റെ. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ഈ ഒരു പൊരി ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു പോയിന്റ് മാത്രമല്ലോ നമ്മുടെ ഫ്ലെയിം. ആ ഒരു ഫ്ലെയിം എന്ന് പറഞ്ഞുണ്ടല്ലോ വെറുതെ ഇങ്ങനെ ഭയങ്കര പൊള്ളണ ചൂടായിട്ടൊന്നും കാര്യമില്ല. ഉപ്പ് നല്ല എന്താ പറയാ, ആ ഒരു ഉപ്പിൽ നിന്ന് ശരിക്കും നമുക്ക് ഇങ്ങനെ പുക പോണത് ഇങ്ങനെ കാണാം. ആ ഒരു ചൂടിൽ മാത്രമാണ് നമ്മുടെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി നമ്മുടെ പൊരിക്കുട്ടന്മാരെ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഉപ്പിൽ നിന്ന് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പുക ഇങ്ങനെ നല്ലോണം പോണം. ആ ഒരു സമയത്ത് നമ്മുടെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല അടിപൊളി പൊരി കിട്ടുന്നുള്ളത്. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സായവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. കാരണം പൊരി മാത്രമല്ല നമുക്ക് എണ്ണയൊന്നും ഒട്ടും യൂസ് ചെയ്യാണ്ട് എങ്ങനെ നമ്മുടെ ഈ വറവുകളൊക്കെ വറുത്തെടുക്കാമെന്ന് കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ടപ്പോ എല്ലാവർക്കും ഇതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ എണ്ണ ഒന്നും യൂസ് ചെയ്യാണ്ട് അങ്ങനത്തെ ഹെൽത്തി ഓപ്ഷൻസ് ഒക്കെ നോക്കണവർക്ക് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കണ്ടോണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടാ, പുതിയ പുതിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ സ്ട്രോങ് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഈ ഒരു വീഡിയോന് ശേഷം കണ്ടതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കാണും, അതും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലത്തെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒട്ടും പ്ലാൻഡ് അല്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ഒരു റെസിപ്പി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലാവുന്ന സമയത്താണ് എനിക്കൊരു മെസ്സേജ് കിട്ടുന്നത്. അത് നാട്ടിൽ നിന്നാണ് ആക്ച്വലി. അപ്പൊ അവരെന്റെ അടുത്ത് ചോദിച്ചത് എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ചായക്കൊക്കെ കൂടെ കഴിക്കാവുന്ന, അതായത് അവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ബ്രെഡ് മാതിരി. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ കാരണം കടകൾ അടവും ഒന്നരാടം തുറക്കില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. അങ്ങനെ കണ്ടിന്യൂസ്ലി കടകളൊന്നും ഇല്ല. അപ്പൊ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു, ബ്രെഡ് അങ്ങനത്തെ. അപ്പൊ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു റെസിപ്പി എന്തെങ്കിലും കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ ആ ഒരു പ്ലാനൊക്കെ മാറ്റി വെച്ച്, നമുക്ക് ഇമ്പോർട്ടന്റ് ഇതല്ലേ, കാരണം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ വളരെ യൂസ്ഫുൾ ആവും തോന്നി എനിക്ക്. ഈ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ഇത് ചോദിച്ച ആൾക്ക് മാത്രമല്ല, ഇതുപോലെ പലർക്കും ഈ ഒരു റെസിപ്പി നോക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും യൂസ്ഫുൾ ആവും. അപ്പൊ അങ്ങനത്തെ ഒരു ബണ്ണിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് കുറച്ചുകൂടി ഹെൽത്തി വെർഷൻ ആയിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവേഴ്സ് ഒക്കെ മാറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിത് വളരെ ബേസിക് ആയിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി ഷെയർ ചെയ്യണം. അപ്പൊ ഞാൻ ഒട്ടും വൈകിക്കാണ്ട് ഈ ഒരു നല്ല സോഫ്റ്റ് ആയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണേന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. എങ്ങനെയാണ് ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും അതും ബേക്കറിയിലും കടയിലൊക്കെ കിട്ടുന്നേക്കാട്ടിലെ രുചിയിലും ഹെൽത്തി ആയിട്ടും നമുക്ക് ബൺ തയ്യാറാക്കി എടുക്കണമെന്ന്. അപ്പോൾ ഈ ഒരു റെസിപ്പി നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ബ്രെഡൊക്കെ തയ്യാറാക്കാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ മൈദയാണ് യൂസ് ചെയ്യാൻ താല്പര്യം വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യും. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്നത് കുറച്ചുകൂടി ഹെൽത്തി വേർഷൻ ആണ്. അതായത് ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പൊ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബണ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു ഫുൾ ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ മൈദയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിന് പകരം നിങ്ങൾക്ക് മൈദ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. അപ്പൊ പാൽപ്പൊടി നമ്മുടെ ഈ ഒരു ബണ്ണിന് നല്ലൊരു ഫ്ലേവർ തരും, ഒപ്പം നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആക്കി കിട്ടാനായിട്ടും സഹായിക്കും. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത്. നമ്മുടെ ബണ്ണിനൊരു ചെറിയ മധുരം വേണ്ടത്, നമ്മൾ ബണ്ണ് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതിനൊരു നേരിയ മധുരം ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് 1.5 teaspoon ഇനോ ആണ് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഇനിയിപ്പോ അതും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 teaspoon ഈസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോ ഇനോ അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ബൺ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈസ്റ്റ് ആണ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഈ ഒരു മിക്സ് റെഡിയാക്കി കഴിഞ്ഞാൽ അത് 1 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇതിലേക്ക് 1/2 teaspoon ഇനോ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 tablespoonഓളം സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് കുറച്ചുകൂടി ഒരു റിച്ച് ഫ്ലേവർ കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ തൽക്കാലം 1/2 tablespoonഓളം സൺഫ്ലവർ ഓയിൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഒരു മാവ് രൂപത്തിൽ കുഴച്ചെടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് നേരിയ ചൂടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു ചെറിയ ചൂട് മതി, അതായത് നമുക്ക് കുടിക്കാവുന്ന ചൂടൊക്കെ ഇല്ലേ ആ ചൂട് മതി, ഭയങ്കര ചൂടൊന്നും വേണ്ട. അപ്പൊ നേരിയ ചൂടുള്ള പാല് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കില്ലേ ആ ഒരു രീതിയിലാവണം കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പൂരിക്ക് കുഴച്ചെടുക്കണം ആ ഒരു മാവല്ല ഇവിടെ വേണ്ടത്. നമ്മുടെ കയ്യിൽ ഇത് കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒട്ടി ഒട്ടി നിൽക്കണം ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി 1/2 glass പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു 1/2 glass മുഴുവനും വേണ്ടി വരില്ല, ഏകദേശം 1 tablespoonഓളം ബാക്കി വരും. ബാക്കി പാലാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. അപ്പൊ അതാ കണ്ടില്ലേ നമ്മുടെ മാവിന്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ ഒട്ടി ഒട്ടിയിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിചാരിക്കണം ആ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞ. അപ്പൊ ഏകദേശം നമ്മുടെ ഗ്ലാസ്സിൽ 1 tablespoonഓളം ദ പാല് ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ 1/2 glass വേണ്ടി വന്നില്ല, ഫുൾ 1 tablespoon ബാക്കി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള പാലാണ് കറക്റ്റ്ലി ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യം വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ മാവൊക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്ത് വെക്കാണ്ട് നമുക്ക് നമ്മുടെ ബൺ കുക്ക് ചെയ്തെടുക്കാനുള്ള പാത്രം നല്ല ചൂടാക്കി കിട്ടണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല അടിക്കട്ടിയിലൊരു പാത്രം വെക്കുക. ഞാനിവിടെ ഒരു പാനാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റീലിന്റെ പാത്രം വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തോളം അടച്ച് വെച്ചിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മാവൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗോതമ്പ് പൊടി കുറേശ്ശെ വെതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഒരു മാവില്ലേ അത് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ആ മാവ് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ മാവിന്റെ ഉള്ളിലേക്ക് നല്ലോണം എയർ കിടന്നിട്ട് നമ്മുടെ ബണ്ണൊക്കെ നല്ലോണം വീർത്തിട്ട് നല്ല സോഫ്റ്റ് ബണ്ണായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടി ഇതുപോലെ പതുക്കെ സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഭയങ്കര ഹാർഡായിട്ട് ആകെ അട്ടിച്ച് പരത്തിയിട്ടൊന്നും കുഴച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ നല്ലോണം എയർ നല്ലോണം ഉള്ളിലേക്ക് കിടക്കും. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 teaspoon സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് ദാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓരോ പോർഷൻ ആക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലിപ്പത്തിലുള്ള ബണ്ണാണോ വേണ്ട ആ ഒരു വലിപ്പം അനുസരിച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എന്താ ഞാൻ 4 പോർഷൻ ആക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു റോള് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമുക്കൊരു പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ചെറുതാക്കി ഒന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം അത് അടിയിലേക്കൊന്ന് ചുരുട്ടിയെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ട അതുപോലെ തന്നെ നമുക്കത് അടിയിലേക്കൊന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമുക്ക് കയ്യിന്റെ അടിയിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് ആ ഒരു ബണ്ണിന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇടയിൽ എന്തെങ്കിലും ഒരു വിള്ളൽ മാതിരി ഒക്കെ കണ്ടെങ്കിൽ അത് ജസ്റ്റ് വിരലുകൊണ്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഒരു പോർഷൻ അതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെക്കാൻ പോവാണ്. ഇഡ്ഡലി തട്ട് ഇവിടെ ഞാൻ ബട്ടറൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ പോർഷൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ ഞാൻ 4 പോർഷനും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന്റെ മുകളിലേക്ക് കുറേശ്ശെ വെളുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
ആക്ച്വലി ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ എള്ളുള്ള ബണ്ണും എള്ളില്ലാത്ത ബണ്ണും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് എള്ളിന്റെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ എള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു ബണ്ണൊക്കെ നിങ്ങളുടെ ഒരു ഫ്ലേവറിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ആ ഒരു നമുക്ക് ബണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ഒരു മെത്തേഡ് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫ്ലേവറിന്റെ പോലെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാലോ. ഇപ്പൊ ചീസ് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം, ചിലവർ അതിന് പകരം തേങ്ങ ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്കത് മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ കുക്ക് ആവാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പാനൊക്കെ നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബൺ നമ്മുടെ ഇഡ്ലി തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 to 15 മിനിറ്റ് മാക്സിമം അതിന്റെ ഉള്ളിൽ ഉറപ്പായിട്ട് നമ്മുടെ ബൺ നല്ലോണം കുക്കായി കിട്ടും. അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഏകദേശം 10-12 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുമ്പോ നമ്മുടെ ബണ്ണൊക്കെ നല്ലോണം വീർത്ത് നല്ല കൊട്ടപ്പ് മാരായിട്ട് നിക്കണ കണ്ടില്ലേ. അപ്പൊ ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സ്ട്രാ ഫ്ലേവറിനും മാത്രമല്ല നമ്മുടെ ബണ്ണിന് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും. ആ ഒരു നോക്കുമ്പോ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സമയത്ത് ബട്ടർ ഒന്ന് എല്ലാ ബണ്ണിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ബൺ ഒരു നനഞ്ഞ തുണി വെച്ച് ഇതുപോലെ ഒന്ന് മൂടി വെക്കാം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബണ്ണിന്റെ ചൂടൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് നമ്മുടെ ബണ്ണൊക്കെ തണുത്ത് കിട്ടാനും ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നല്ലോണം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു ലോക്ക്ഡൌൺ സിറ്റുവേഷനിൽ ഒരുപാട് പേർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് മാതിരി നിങ്ങളിൽ പലർക്കും ഈ ഒരു റെസിപ്പി ശരിക്കും യൂസ്ഫുൾ ആവില്ല. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാവുന്നവർക്കും ഷെയർ ചെയ്യാം. പതിവ് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അയക്കാൻ മറക്കരുത്.